നമുക്കെല്ലാവർക്കും ഭയം തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ചിലർക്കത് ഉയരങ്ങളായിരിക്കും, ഇരുട്ടായിരിക്കും, ആളുകളോട് സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ഭൂരിഭാഗം മലയാളികൾക്കും ഭയമുള്ള ഒരു വിഷയം അത് ഇംഗ്ലീഷായിരിക്കും. ഹൃദയം സിനിമയിൽ ജൂനിയറിനെ റാഗ് ചെയ്യാൻ പോയ സീനിയേഴ്സ് പകച്ചു നിൽക്കുന്നത് ഇംഗ്ലീഷിന് മുമ്പിലാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും പല രീതിയിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ വരും തലമുറയിലെ കുട്ടികൾ ഇംഗ്ലീഷിന് മുന്നിൽ പകച്ചു നിന്ന് പോകരുത് എന്ന് കരുതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് രാമവർമ്മപുരം ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷിലെ ചീഫ് ട്യൂട്ടർ ഇൻചാർജായ ഡോക്ടർ വിനിജ. സോ അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, ആരൊക്കെയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്? ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി പരിപോഷിപ്പിക്കുന്നതിനായിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 163 സ്കൂളുകൾ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഒരു സബ് ജില്ലയിൽ നിന്ന് ഒരു ഗവൺമെൻറ് യു പി സ്കൂളാണ് ഇതിനായി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ സ്കൂളിലേക്കും ഒരു റിസോഴ്സ് അധ്യാപകനെ അതത് ജില്ലകളിൽ നിയമിച്ചിട്ടുണ്ട്. ഇതിനായിട്ടുള്ള ഇൻ്റർവ്യൂ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള അതാത് ജില്ലകളിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇൻ്റർവ്യൂ നടത്തി നിയമിച്ചിട്ടുണ്ട്. തുടക്കമെന്ന നിലയിൽ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലുമാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിനായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ 50 മണിക്കൂറിൻ്റെ ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഈ മൊഡ്യൂൾ ട്രാൻസാക്ട് ചെയ്യുന്നതിനായിട്ടാണ് റിസോഴ്സ് അധ്യാപകരെ ഇൻ്റർവ്യൂ ചെയ്ത് നിയമിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് 163 സബ് ജില്ലകളാണുള്ളത്. 163 സബ് ജില്ലകളിലെയും ഓരോ സ്കൂൾ, അങ്ങനെ 163 സ്കൂളുകളിൽ ഇപ്പോൾ ഈ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 12 സബ് ജില്ലകളാണുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 12 സബ് ജില്ലയിൽ നിന്ന് അതാത് AEO അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്കൂളുകൾ GUPS ആശാരിക്കാട്, GUPS വല്ലച്ചിറ, GUPS നന്ദിപുലം, GUPS മാടായിക്കോണം, GUPS പുത്തൻചിറ, GUPS കാരുമത്ര, GUPS ചെറായി, GMUPS ചേറ്റുവ, GUPS അരിമ്പൂർ, GUPS ചൂണ്ടൽ, GUPS പെരുവല്ലൂർ, GUPS തൃക്കണായ എന്നിവയാണ് ഓരോ സബ് ജില്ലയിൽ നിന്ന് ഓരോ സ്കൂളിൽ നമ്മൾ ഓൾറെഡി ഈ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരി 7-നാണ് ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം എല്ലായിടത്തും നടന്നത്. ഓക്കെ, അപ്പോൾ ജില്ലയിൽ ഇതിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? ഇതിൻ്റെ ചുമതല ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എല്ലാ ജില്ലകളിലും. പിന്നെ ഡയറ്റ്, തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഡയറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷ്, ഈ സ്ഥാപനങ്ങൾക്കാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. ഇതിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 12 റിസോഴ്സ് അധ്യാപകർക്കും ആ സ്കൂളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിൽ 5-6 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അവിടുത്തെ ഹെഡ് മാസ്റ്റേഴ്സിനുമുള്ള ഒരു 4 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് നവംബർ മാസത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നടത്തിയത് ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ പദ്ധതി സ്കൂൾ ടൈമിങ്ങിലായിരിക്കുമോ അതോ? അല്ല, സ്കൂൾ ടൈം ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഈ പദ്ധതി നടക്കുന്നത്. ഇതിൻ്റെ ടൈം സ്കെഡ്യൂൾ നമുക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ക്ലാസ് അവേഴ്സിന് മുൻപ് 8:30 മുതൽ 9:30 വരെ, ചില ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ 5 മണി വരെ, ഈ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ചകളിൽ, വർക്കിംഗ് ഡേ അല്ലാത്ത ശനിയാഴ്ചകളിൽ കണ്ടിന്യൂസ് 3 അവേഴ്സ്, ഈ രീതിയിലാണ് ഇപ്പോൾ ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം എത്ര ഇതിനൊരു സമയമാണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ക്ലാസ്സിനും 50 മണിക്കൂറിൻ്റെ പാക്കേജാണ് മൊഡ്യൂളിലുള്ളത്. അത് ജനുവരി മുതൽ, ഇപ്പോൾ ജനുവരി 7-നാണ് ഉദ്ഘാടനം നടന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലം, 3 മാസം. ഈ 3 മാസ കാലഘട്ടത്തിലാണ് ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ മൊഡ്യൂൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ഒരു ജില്ലാതലത്തിലെ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
അതും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തന്നെ വരുന്ന അതാത് ജില്ലകളിൽ നടക്കും. പിന്നീട് അതിനൊരു സംസ്ഥാന തലത്തിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു, ഈ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് അറിയാം. സ്വാഭാവികമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കാനുള്ള അവസരങ്ങളാണ് കൂടുതലുള്ളത്. പ്രധാനമായിട്ടും കുറേ ലാംഗ്വേജ് ഗെയിംസ്, പിന്നെ കോണ്ടെക്സ്റ്റുവലായിട്ട് എങ്ങനെ ഭാഷ ഉപയോഗിക്കാം. എല്ലാ ഓരോ മൊഡ്യൂളും തീം ബേസ്ഡ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ഇപ്പോൾ മൊഡ്യൂൾ രൂപീകരിച്ചിട്ടുള്ളത്. കുറേ കുറേ ലാംഗ്വേജ് ഗെയിംസ്, മറ്റ് ആക്ടിവിറ്റീസ്, അതിലൂടെ കുട്ടി തെറ്റുകളെക്കുറിച്ച് ബോധേടാവാതെ തന്നെ ഭാഷ സംസാരിക്കും. അതെ, അവർക്ക് എങ്ങനെ സ്വതസിദ്ധമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കാം, അതിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഗെയിംസൊക്കെ ആവുമ്പോൾ കുട്ടികൾ തെറ്റുമോ അല്ലെങ്കിൽ ഗ്രാമർ ശരിയാണോ പ്രൊനൗൺസിയേഷൻ ശരിയാണോ ഇതൊന്നും ആലോചിക്കാതെ തന്നെ അവരെ വളരെ എന്താ ഒരു ഫൺ ഫിൽഡ് അറ്റ്മോസ്ഫിയറിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പറ്റിയ ആക്ടിവിറ്റികളാണ് ഈ മൊഡ്യൂളിലുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് രാമവർമ്മപുരം ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷിലെ ചീഫ് ട്യൂട്ടർ ഇൻചാർജായ ഡോക്ടർ വിനിജ. ഒപ്പം ഞാൻ RJ മേക്കാഡ്. ഹെലോ റേഡിയോ 90.8.